ഖുർആൻ പഠിക്കണം എന്ന് പറയുന്നു അല്ലേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, കെ എൻ മുജാഹിദിൻ്റെ സെക്രട്ടറി മജീദ് സലാഹി ജനം ടി വിയിൽ നടത്തിയ അഭിമുഖം അത് മുസ്ലിം സംഘടനകൾക്കിടയിൽ വലിയ രോഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സംഘടനയല്ലാത്ത എല്ലാ മുസ്ലിം സംഘടനകളും തീവ്രവാദത്തെ സഹായിക്കുന്നവരാണ് അല്ലെങ്കിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ടവരാണ് എന്ന് വ്യംഗ്യമായി പറഞ്ഞു തീർക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ അഭിമുഖം ശ്രദ്ധിച്ചാൽ ബി ജെ പിയുമായി ആർ എസ് എസുമായി ആദ്യം തന്നെ ധാരണയുണ്ടാക്കിക്കൊണ്ടുള്ള ഒരു അഭിമുഖമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിലാണ്. അല്ലെങ്കിൽ ഈ മുജാഹിദുകളോട് ജനൻ ടി വി ആദ്യമായി ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? അതായത് ലോകത്തെ അന്താരാഷ്ട്ര പത്രങ്ങൾ വായിക്കുന്ന, ലോകത്തിൻ്റെ ഇപ്പോഴത്തെ ചലനങ്ങൾ മനസ്സിലാക്കുന്ന ഏതൊരാളും വഹാബിയെ കണ്ടാൽ, ഒരു സലഫിയെ കണ്ടാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഈ ഒരു ചോദ്യമായിരിക്കും. കേരളത്തിലെ പ്രമുഖമായ ഇസ്ലാമിക പ്രസിദ്ധീകരണം ചോദിച്ച ചോദ്യം ഞാൻ വായിക്കാം. ഐ എസ് എൽ കേരള സലഫികൾക്ക് സംവരണ സീറ്റുണ്ടോ? ഞാനും താങ്കളോട് ചോദിക്കുന്നു, കേരള സലഫികൾക്ക് ഐ എസ് എൽ സംവരണമുണ്ടോ? നല്ലൊരു ചോദ്യമാണത്. അത് സലഫി നേതൃത്വത്തോട് ചോദിക്കേണ്ടതാണ്. ഞാൻ സലഫി നേതൃത്വമായിട്ട് ബന്ധപ്പെട്ട ഒരാളല്ല, ഞാനൊരു സാധാ പ്രവർത്തകനാണ് ആ നിലക്ക് പറയുകയാണെങ്കിൽ. പക്ഷെ അവിടെ അതൊന്നുമല്ല, ആദ്യമേ സെറ്റ് ചെയ്ത രൂപത്തിൽ മറ്റുള്ള സംഘടനകളെ ആക്രമിക്കാനുള്ള ശ്രമമാണ് മജീദ് സലാഹിയും അതുപോലെ തന്നെ ഈ ചോദ്യം ചോദിക്കുന്ന ജനൻ ടി വി കാരനും ഒരേപോലെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മജീദ് സലാഹിയോട് പറയാനുള്ളത്, തീവ്രവാദം എന്ന് പറയുന്നത് അത് സലഫിസത്തിന്റെ ഐഡിയോളജിയാണ്. അതായത് ചാണകം നമുക്ക് കഴുകി അത് വൃത്തിയാക്കാൻ കഴിയില്ല, കാരണം അത് ചാണകമാണ്. എന്നതുപോലെ തന്നെ സലഫിസത്തെ നമുക്ക് ഫിൽറ്റർ ചെയ്ത് തീവ്രവാദം ഇല്ലാത്ത ഒരു സലഫിസം അത് ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല, കാരണം അതിൻ്റെ ഐഡിയോളജിയാണ് ഈ തീവ്രവാദത്തിന് വൈവെക്കുന്നത്. അതും ഒരു ചാണക ഫാക്ടറിയിൽ പോയി ശുദ്ധീകരിക്കാനാണ് മജീദ് സലാഹി ശ്രമിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? അപ്പൊ ഇതേ പണിയാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കേരളത്തിൽ തന്നെ നമുക്ക് പരിശോധിച്ചാൽ സലഫികളല്ലാത്ത ആരെങ്കിലും ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ദമ്മാജിലേക്ക് പാലായനം ചെയ്തവർ മുജാഹിദുകൾ അല്ലെങ്കിൽ വഹാബികളല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അതായത് ലോകത്തെവിടെയും തീവ്രവാദത്തിൻ്റെ പര്യായപദമായി പറയപ്പെടുന്നത് ഇന്ന് സലഫിസവും വഹാബിസവും തന്നെയാണ്. മുസ്ലിം ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ സലഫിസത്തിൽ നിന്നും വഹാബിസത്തിൽ നിന്നും തന്നെയാണ്. കാരണം മുസ്ലിം സമൂഹത്തിന് ഏറ്റവും വലിയ ചീത്തപ്പേര് ഉണ്ടാക്കിയ തീവ്രവാദം അത് അവരുടെ സൃഷ്ടിയാണ്. ഒരുപക്ഷെ അവർ സ്വന്തമായി സൃഷ്ടിച്ചതാവണമെന്നില്ല, അതായത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അവരെ ഉപയോഗപ്പെടുത്തിയതാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിലും വഹാബിസം എന്ന് പറയുന്നത് അത് പ്രചരിപ്പിച്ചത് പാശ്ചാത്യർക്ക് വേണ്ടിയാണല്ലോ. അതിപ്പോൾ സൗദി അറേബ്യയുടെ കിരീടാവകാശി തന്നെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ വഹാബിസം പ്രചരിപ്പിച്ചത് അത് പാശ്ചാത്യരുടെ ആവശ്യപ്രകാരമായിരുന്നു എന്ന്. മാത്രവുമല്ല, ഇസ്ലാമിൻ്റെ ഖിലാഫത്ത് തകർക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഭരണം തരാമെന്ന വാഗ്ദാനത്തോടുകൂടെയാണ് ഈ യൂറോപ്പിനോടൊപ്പം ചേർന്ന് ഇസ്ലാമിൻ്റെ ഖിലാഫത്തിനെതിരെ വഹാബികൾ രംഗത്ത് വന്നത്. അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ഖിലാഫത്തിനെ തകർത്ത് കളയുന്നത്. അതുകൊണ്ട് തന്നെ എന്നും പാശ്ചാത്യർ വഹാബികളെ ഇസ്ലാമിന് എതിരെയുള്ള ആക്രമണത്തിനുള്ള ഒരു ടൂളായിക്കൊണ്ടാണ് അവർ ഈ വഹാബിസത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അമേരിക്കയുടെ സെക്രട്ടറി ആയിരുന്ന ഹിലാരി ക്ലിന്റൺ തന്നെ ഇത് വ്യക്തമായി പറയുന്നത്. I mean, let's remember here, the people we are fighting today, we funded 20 years ago. And we did it because we were locked in this struggle with the Soviet Union. Let's deal with the ISI and the Pakistani military, and let's go recruit these mujahideen, and that's great. Let's get some to come from Saudi Arabia and other places, importing their Wahhabi brand of Islam, says importing their Wahhabi brand of Islam so that we can go beat the Soviet Union. അതായത് വഹാബിസത്തെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, ബില്യൺ കണക്കിന് രൂപ ഞങ്ങളൊക്കെ അവർക്ക് സഹായം നൽകിയിട്ടുണ്ട്. കാരണം അവരെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെല്ലാം അസമത്വം സൃഷ്ടിച്ചിട്ടുള്ളത്. സിറിയ നിങ്ങൾ പരിശോധിച്ചാൽ അവിടെയുള്ള തീവ്രവാദ സംഘടനകളെല്ലാം സെലഫി ഗ്രൂപ്പുകളാണ്, വഹാബികളാണ്. അവിടെയുള്ള അഹ്റാറു ഷാം ആണെങ്കിലും അതുപോലെ തന്നെ ജബുഹത്തുൻ നുസ്രയാണെങ്കിലും ഇങ്ങനെ തുടങ്ങി സിറിയയിൽ പ്രവർത്തിക്കുന്ന ഏതൊക്കെ തീവ്രവാദ സംഘടനകളുണ്ടോ അതൊക്കെയും വഹാബിസമാണ്. ലോകത്ത് ഏറെ ചർച്ച ചെയ്ത മറ്റൊരു സംഘടനയാണ് അൽഖായിദ എന്ന് പറയുന്നത്. ഈ അൽഖായിദയൊക്കെയാണ് യഥാർത്ഥത്തിൽ തീവ്രവാദം എന്ന ഏറ്റവും വലിയ ചീത്ത പേര് ഇസ്ലാമിന് സമ്മാനിച്ചത്. എന്നാൽ ആ വിഭാഗം യഥാർത്ഥമായ സെലഫി പ്രസ്ഥാനം അല്ലെങ്കിൽ സെലഫി ഐഡിയോളജി പൂർണ്ണമായും ഉൾക്കൊള്ളുന്നവരാണ്. അവരുടെ ശൈഖന്മാരെന്ന് പറയുന്നത് ഇബ്നു ബാസും ഇബ്നു ഉസൈമീനുമാണ്. എന്നാൽ നമ്മുടെ കേരളത്തിലെ ഈ സെലഫി എല്ലാ വിഭാഗത്തിൻ്റെയും നേതാക്കളെന്ന് പറയുന്നത് ഇതേ ഇബ്നു ബാസും ഇതേ ഇബ്നു ഉസൈമീനും തന്നെയാണ്. മാത്രവുമല്ല, ഇനി നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക്, ബോക്കോ ഹറാം, ഇനി നമ്മുടെ ഇന്ത്യയുടെ തന്നെ ജയ്ഷെ മുഹമ്മദ്, അർക്കത്തുൽ മുജാഹിദീൻ തുടങ്ങി ലോകത്ത് എവിടെയൊക്കെയോ തീവ്രവാദ പ്രസ്ഥാനങ്ങളും സംഘടനകളും ഉണ്ടോ
അതൊക്കെയും അതിൻ്റെയൊക്കെയും ഐഡിയോളജി വഹാബിസമാണ് എന്ന് അന്താരാഷ്ട്ര പത്രങ്ങൾ നമ്മളെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരിക്കലും തന്നെ സുന്നികളിൽ നിന്നുണ്ടായ ഒരു തീവ്രവാദം അല്ലെങ്കിൽ സൂഫികൾ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു പത്രം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇവിടെ സമാധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യരുടെ ഒരുമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏക പ്രസ്ഥാനം അത് സുന്നികൾ മാത്രമാണ് എന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യമൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നോക്കൂ, കേരളത്തിലെ സുന്നി സംഘടനകളിൽപ്പെട്ട ഒരാൾ ഭീകരവാദത്തിന് വേണ്ടി തോക്കെടുക്കാൻ സിറിയയിലേക്കോ ഇറാഖിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ പോയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് സലഫി പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ മാത്രം പോകുന്നത്? ഞാൻ ചോദ്യം ആവർത്തിക്കുന്നു, കേരള സലഫികൾക്ക് അവിടെ ISL സംവരണമുണ്ടോ? പക്ഷേ BJP-യെയും കൂട്ടി ഈ മജീദ് സലായി നടത്തിയ ഈ നാടകം അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ ഈ നാടകം, അതുകൊണ്ടൊന്നും സമൂഹത്തിന് മുന്നിൽ നിങ്ങൾക്കുള്ള ഈ ചീത്ത പേര് മായ്ച്ചു കളയാൻ കഴിയില്ല. ഇപ്പോൾ നിങ്ങളുടെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതായത് നിങ്ങൾ RSS-നെയും BJP-യെയും കൂട്ടുപിടിച്ച് ഇവിടെയുള്ള മറ്റു മുസ്ലിം സംഘടനകൾക്കെതിരെ നീങ്ങുന്നത് കാണുമ്പോൾ കൃത്യമായൊരു ധാരണ ഞങ്ങൾക്ക് വരുന്നുണ്ട്. അതായത് അന്താരാഷ്ട്ര തലങ്ങളിൽ നിങ്ങളെ ഉപയോഗപ്പെടുത്തിയാണ് ഇസ്ലാമിനെ തകർത്തിട്ടുള്ളത്. നിങ്ങളായിരുന്നു അവിടെ ഉപയോഗിക്കപ്പെട്ട ടൂള്. എന്നാൽ അതിൻ്റെ ഭാഗമായി നിങ്ങൾ ഇവിടെയുള്ള മുസ്ലിമുകൾക്കെതിരെ ഒരു ടൂളായി പ്രവർത്തിക്കപ്പെടുന്നോ അല്ലെങ്കിൽ പ്രവർത്തനം ആരംഭിച്ചോ എന്ന കാര്യം ചിന്തിക്കേണ്ടതാണ്. കാരണം നിങ്ങൾ അന്താരാഷ്ട്ര തലങ്ങളിൽ നിങ്ങളുടെ ചരട് വലിക്കുന്നത് അത് മൊസാദും CIA-യും തന്നെയാണ്. എന്നാൽ അതിൻ്റെയൊക്കെ കൈകളിലൂടെയാണോ നിങ്ങളിപ്പോൾ ഈ ചർച്ചയ്ക്ക് ഒരുങ്ങിയത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് കേവലം ഒരു സാധാരണ രീതിയിൽ ഞങ്ങൾക്ക് സംശയം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും നിങ്ങളിൽ നിന്ന് തീവ്രവാദത്തിൻ്റെ മുഖമുദ്ര ഒഴിവാക്കാൻ അത് ലോകം അനുവദിക്കുകയില്ല. കാരണം നിങ്ങളുടേതാണ് തീവ്രവാദം. വഹാബിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പര്യായ പദം തീവ്രവാദമാണ്, അല്ലെങ്കിൽ സലഫിസം അതിൻ്റെ പര്യായ പദം തീവ്രവാദമാണ്. സലഫിസത്തിൻ്റെ ഐഡിയോളജിയാണ് യഥാർത്ഥത്തിൽ തീവ്രവാദം. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാരണവും കൂടെയുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സുന്നികൾ, ഈ സുന്നി എന്ന് പറയുന്നത് പ്രവാചകരിലേക്ക് ചേർക്കുന്നതാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചക ചര്യയാണ്. അപ്പൊ ഈ വാക്ക് ചെന്നെത്തുന്നത് പ്രവാചകരിലേക്കാണ്. അവിടുത്തെ ജീവിത മാർഗരേഖകളാണ് നമ്മൾ സുന്നത്തായി പരിഗണിക്കുന്നത്. എന്നാൽ അതിനെ ഉൾക്കൊള്ളുന്ന ആളുകൾ എന്ന അർത്ഥത്തിലാണ് സുന്നി എന്ന് പറയുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിന് ശേഷമുള്ള അവരുടെ അനുചരന്മാരും തൊട്ടടുത്ത നൂറ്റാണ്ടും തൊട്ടുള്ള എല്ലാ നൂറ്റാണ്ടുകളും ഇവരെല്ലാം സുന്നികളാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ ഫോളോ ചെയ്ത ആളുകളാണ്. പിന്നെ എന്തിനാണ് ഈ സുന്നി എന്ന പേര് ഒഴിവാക്കി പിൽക്കാലത്ത് സലഫി എന്ന വാക്ക് ഇവർ ഉപയോഗിച്ചത്? കാരണം ഇസ്ലാമിൽ ഉണ്ടായ ഒരു തീവ്രവാദ വിഭാഗമായിരുന്നു ഖവാരിജുകൾ എന്നറിയപ്പെടുന്നത്. അവർക്കെതിരെ പ്രവാചകരുടെ അനുചരന്മാർ തന്നെ സമരം ചെയ്തിട്ടുണ്ട്. അവർ ഭരണകൂടങ്ങൾക്കെതിരെയും അതുപോലെ ആയുധമെടുത്തും ഇസ്ലാമിനെതിരെ തിരിഞ്ഞ ആളുകളാണ്, അല്ലെങ്കിൽ ഒരു കലാപ രംഗത്തേക്ക് കടന്നു വന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇന്ന് സലഫികൾ എന്ന് പറയുന്നത്. കാരണം സലഫ് എന്ന് പറയുന്നത് ആദ്യത്തെ 3 നൂറ്റാണ്ടിലുള്ള ആളുകളെ കുറിച്ചാണ്. അപ്പോൾ ആ നൂറ്റാണ്ടിലേക്ക് ചേർക്കുമ്പോൾ, അതായത് ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഈ സലഫികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഖവാരിജുകൾ എന്ന് പറയുന്ന ഈ വിഭാഗം ഉടലെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരിലേക്ക് ചേർക്കാൻ വേണ്ടി, അതായത് ഖവാരിജുകളിലേക്ക് ചേർക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇവർ സലഫികൾ എന്ന നാമകരണം പോലും ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന സ്വഹാബാക്കളും പിൽക്കാലത്തുള്ള ആളുകളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് തന്നെയാണല്ലോ പിൻപറ്റിയത്. പിന്നെ എന്തിനാണ് അവർ ആ സുന്നത്തിനെ ഒഴിവാക്കി സലഫ് എന്ന് പറയുന്ന ഈ ഒരു വാക്കിലേക്ക് ചേർത്തത്? കാരണം സുന്നി എന്ന് പറയുമ്പോൾ ഖവാരിജുകൾക്ക് അതിൽ സ്ഥാനമില്ല, തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് സ്ഥാനമില്ല. പക്ഷേ സലഫികൾ എന്ന് പറയുമ്പോൾ ഈ സലഫിൻ്റെ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ഖവാരിജുകൾ എന്ന് അറിയപ്പെടുന്ന ലോകത്തെ ഭീകരർ, മുസ്ലിം ലോകത്തുണ്ടായ ഭീകരർ ഭരണകൂടങ്ങൾക്കെതിരെ ഇസ്ലാമിക ഖലീഫമാർക്കെതിരെ രംഗത്ത് വന്ന, ഇന്ന് സിറിയയിലാണെങ്കിലും ലിബിയയിലാണെങ്കിലും ലോകത്ത് മുസ്ലിം രാഷ്ട്രങ്ങളിലൊക്കെ ഉണ്ടാകുന്ന കലാപത്തിന് പിന്നിൽ ഈ IS ആണെങ്കിൽ അതേ ഐഡിയോളജി പിൻപറ്റിയ ഒരു വിഭാഗമാണ്, സലഫുകളുടെ കാലത്ത് ഉടലെടുത്തൊരു വിഭാഗമാണ് ഈ പറയുന്ന ഖവാരിജുകൾ. അതുകൊണ്ട് തന്നെ അവരിലേക്ക് ചേർത്തുകൊണ്ടായിരിക്കണം ഇവർ സലഫികൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ സുന്നി എന്ന പേര് ഇവർക്ക് മാറ്റേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഏതായിരുന്നാലും ഈ തീവ്രവാദം എന്ന് പറയുന്ന മുഖമുദ്ര നിങ്ങളിൽ നിന്ന് മായ്ച്ചു കളയാൻ അത് കഴിയില്ല. എത്ര കഴുകിയാലും ചാണകം ചാണകം തന്നെയാണ് എന്ന് വഹാബി സലഫികൾ കൃത്യമായി മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.